ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കിയെടുക്കാം. ചോറിൻ്റെ കൂടെയും അരിപ്പത്തിരിയുടെ കൂടെയും ഒക്കെ ഇത് നല്ലൊരു കോമ്പിനേഷനാണ്. ഇതിനു വേണ്ടി നമുക്ക് ആദ്യം തന്നെ ഒരു അരവ് തയ്യാറാക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു തേങ്ങയുടെ പകുതി മിക്സിയുടെ ജാറിലോട്ടെടുക്കാം. ഇതിലേക്ക് നമുക്ക് 10 മുതൽ 15 വരെ ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, പാകത്തിനുള്ള ഉപ്പ്, ചിക്കനും കൂടി ആവശ്യത്തിനുള്ള ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി റെഡ് ചില്ലി പൗഡറാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 5 പച്ചമുളക്, 5 അല്ലി വെളുത്തുള്ളി, 1 ചെറിയ പീസ് ഇഞ്ചി എന്നിവ മിക്സിയിൽ ക്രഷ് ചെയ്തത്, 1 പിടി മുഴുവനോടെയുള്ള കുരുമുളക്, 1 അല്പം വെള്ളം എന്നിവ ചേർത്തൊന്ന് മിക്സിയിൽ നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. ഒരുപാട് അരച്ചെടുക്കേണ്ട ആവശ്യമില്ല, ഒന്ന് ഇതുപോലെ ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസിലേക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് നല്ലവണ്ണം കൈ ഉപയോഗിച്ചൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിതൊരു 2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. 2 മണിക്കൂറിന് ശേഷം നമുക്ക് ചിക്കൻ തോരൻ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി നമുക്കൊരു പാത്രം ചൂടാക്കിയെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 അല്പം ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് നമുക്കിനി കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുക്കണം. കടുക് പൊട്ടിക്കഴിഞ്ഞാൽ ഇതിലേക്ക് നമുക്ക് 1 അല്പം കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിത് ഇതിലേക്ക് മാറിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ആഡ് ചെയ്യാം. നമുക്ക് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം അടച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിൽ ഏകദേശം ഒരു 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്ക് നമുക്കിതൊന്ന് തുറന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതിലേക്ക് നമുക്ക് സെപ്പറേറ്റ് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ നിന്ന് തന്നെ വെള്ളം ഊറി വരുന്നതാണ്. ഇപ്പോൾ ഏകദേശം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതിലേക്ക് 1 തക്കാളി ചെറിയ പീസായി അരിഞ്ഞതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇതും കൂടി നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം അടച്ചു വെച്ച് വീണ്ടും ചിക്കൻ നല്ലവണ്ണം വെന്ത് കിട്ടുന്നതുവരെ വേവിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നല്ലവണ്ണം ഉടഞ്ഞു വന്നിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ചിക്കൻ പീസസൊക്കെ ആവശ്യത്തിന് വെന്തിട്ടുമുണ്ട്. ഇനി നമുക്കിത് തുറന്ന് വെച്ച് 5 മിനിറ്റ് കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അല്പം ഡ്രൈ ആയി കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മുടെ ടേസ്റ്റി ആൻഡ് യമ്മി ചിക്കൻ തോരൻ തയ്യാറായിട്ടുണ്ട്. ഇത് നമുക്ക് ചൂടോട് കൂടി തന്നെ ചോറിൻ്റെ കൂടെ സെർവ് ചെയ്യാം. താങ്ക് യു.